പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മുടെ ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 7-ാമത്തെ ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ 6 ക്ലാസ്സിലെ കാര്യങ്ങളും നിങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി എന്നതിനെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അഗ്നിശമന മാധ്യമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഏജൻസ്. നമുക്കറിയാം, ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ തീ മാറ്റാനായിട്ട് അല്ലെങ്കിൽ തീ അണയ്ക്കാനായിട്ട് നമ്മളവിടെ കുറച്ച് വസ്തുക്കൾ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവയെ പറയുന്ന പേരാണ് അഗ്നിശമന മാധ്യമങ്ങൾ, അല്ലെങ്കിൽ തീ എടുക്കാനായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാല്. അപ്പൊ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷെ ഇതിനകത്ത് നമുക്ക് കുറച്ചധികം സാധനങ്ങളും അതിന്റെ പ്രോപ്പർട്ടീസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് തന്നെ പോവാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്�േറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പൊ തന്നെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ജലം എന്ന് പറയുന്ന ഒരു അഗ്നിശമന മാധ്യമത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഏതൊരു സാധാരണക്കാരനും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു അഗ്നിശമന മാധ്യമം എന്ന് പറയുന്ന ഏത് തന്നെയാണ്? ജലം തന്നെയാണ് അല്ലെ? ജലം തന്നെയാണ്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ച് വരുന്ന മാധ്യമം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? ജലമാണ് നമ്മൾ അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ച് വരുന്ന മാധ്യമം എന്ന് ചോദിച്ചാൽ അത് ജലം തന്നെയാണ്. ഈ ജലം ഉപയോഗിച്ച് അഗ്നി കെടുത്തുന്ന അല്ലെങ്കിൽ തീ കെടുത്തുന്ന മെത്തേഡിനെ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? അത് കൂളിംഗ് മെത്തേഡ് എന്നാണ്. കൂളിംഗ് മെത്തേഡ് എന്നാണ്, ആ കൂളിംഗ് രീതിയിലാണ് ജലം ഉപയോഗിച്ച് തീ കെടുത്തുന്നത് കേട്ടോ. അപ്പൊ അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ച് വരുന്ന മാധ്യമം ചോദിച്ചാല് അത് ജലമാണ്. കൂളിംഗ് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ജലം ഉപയോഗിച്ച് തീ കെടുത്തുന്നത് കൂളിംഗ് രീതിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. കൂടാതെ ജലത്തിന് കുറച്ചധികം ഗുണങ്ങളുണ്ട് കേട്ടോ. ജലത്തിന് കുറച്ചധികം ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണ് ജലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്നറിയാമോ? പ്രകൃതിയിൽ ധാരാളമായി ലഭ്യമാവുന്നത് എന്താണ്? ജലമാണ്. നമുക്കറിയാം നമ്മുടെ നാച്ചുറല് ഏറ്റവും കൂടുതലുള്ള എന്താണ്? ജലമാണ്. ഉയർന്ന ബാഷ്പീകരണ ലീനതാപം ഉള്ളത് എന്തിനാണ്? ജലത്തിനാണ് അല്ലെ. അപ്പൊ ജലത്തിന്റെ ഉയർന്ന ബാഷ്പീകരണ ലീനതാപം, ഇത് കഴിഞ്ഞൊരു മോഡൽ എക്സാമിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം ചോദിച്ചാൽ എത്രയാണ്? 540 കലോറി പെർ കിലോഗ്രാം എന്നാണ് കേട്ടോ. അത് ശ്രദ്ധിച്ചിരിക്കുക. എത്രയാണ് ജലത്തിന്റെ ഉയർന്ന ബാഷ്പീകരണ ലീനതാപം ചോദിച്ചാല്? 540 അറിഞ്ഞിരിക്കുക. 540 ജലത്തിന്റെ ഉയർന്ന ബാഷ്പീകരണ ലീനതാപം. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ജലത്തിന്റെ ഉയർന്ന വ്യാപ്ത വികാസ അനുപാതം അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ ചോദിച്ചാല് 1:1800 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ജലത്തിന്റെ ഉയർന്ന എക്സ്പാൻഷൻ റേഷ്യോ അല്ലെങ്കിൽ വ്യാപ്ത വികാസ അനുപാതം ചോദിച്ചാല് 1:1800 ആണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പ്രകൃതിയിലെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണുണ്ട്, ജലത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിയിൽ ധാരാളമായി ലഭ്യമാവുന്ന ജലമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അഗ്നിശമന മാധ്യമം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ജലം തന്നെയാണ്. രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്താണ്? ജലത്തിന്റെ ഉയർന്ന ബാഷ്പീകരണ ലീനതാപം എത്രയെന്ന് ചോദിച്ചാല് അത് 540 അറിഞ്ഞിരിക്കുക കേട്ടോ. 540 അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ജലത്തിന്റെ ഉയർന്ന വ്യാപ്ത വികാസ അനുപാതം ചോദിച്ചാല് അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ ചോദിച്ചാല് അത് 1:1800 ആണെന്ന് അറിഞ്ഞിരിക്കുക. 1:1800 ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ജലത്തിന്റെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ജലത്തിന്റെ ഉയർന്ന വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജലത്തിന്റെ ഉയർന്ന സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഉയർന്ന വിശിഷ്ട താപധാരിത എത്രയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചോദിച്ചാൽ എത്രയാണ്? 1000 1000 കേട്ടോ. 1000 കലോറി പെർ കിലോഗ്രാം എന്നാണ് കേട്ടോ. കലോറി പെർ കിലോഗ്രാം കെൽവിൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. 1000 കലോറി പെർ കിലോഗ്രാം ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ജലത്തിന്റെ ഉയർന്ന വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചോദിച്ചാല് 1000 കലോറി പെർ കിലോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രകൃതിയിൽ ധാരാളമായി ലഭ്യമാവുന്ന ജലമാണ്. അതുപോലെ തന്നെ ജലത്തിന്റെ ഉയർന്ന ബാഷ്പീകരണ ലീനതാപം ചോദിച്ചാൽ 540 കിലോഗ്രാം കലോറി പെർ കിലോഗ്രാം എന്നാണ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഉയർന്ന വ്യാപ്ത വികാസ അനുപാതം അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ ചോദിച്ചാല്
1:1800 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഉയർന്ന വിശിഷ്ട താപധാരത ചോദിച്ചാൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചോദിച്ചാൽ അത് 1000 കലോറി പെർ കിലോഗ്രാം ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ പറയുന്ന ഈ ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സും അതുപോലെ തന്നെ മോഡൽ എക്സാം നടത്തിയാലും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് നടത്തിയാലും അതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആയാലും അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള നോട്ട്സും PDF മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ കണ്ടല്ലോ 9961161972 ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, 100 രൂപ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഫയർമാൻ്റെ പരീക്ഷയുടെ തലേ ദിവസം വരെയുള്ള എല്ലാ നോട്ട്സും നമ്മുടെ യൂട്യൂബ് ചാനൽ എടുക്കുന്ന ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സുകൾ, അതിപ്പോൾ മോക്ക് ടെസ്റ്റ് ആയാലും മോഡൽ എക്സാം ആയാലും ക്ലാസ് ആയാലും അതിൻ്റെ PDF നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക ഈ ഒരു ഗ്രൂപ്പിനകത്തായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആകെ സ്പെൻഡ് ചെയ്യേണ്ട 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ബിരിയാണി കഴിക്കുന്ന കാശ് പോലും ആവുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഫയർമാൻ എക്സാം എഴുതുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 100 രൂപ അടച്ച ശേഷം നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് അതിൻ്റെ ഒരു പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയച്ചാലും നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ബാക്കി ഇതാണ് പറയുന്നത്, വാട്ടർ സ്പ്രേ ഓക്സിജന്റെ സാന്നിധ്യം കുറയ്ക്കുന്നതിന് പറയുന്ന പേരാണ് സ്മോദറിംഗ് കേട്ടോ. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എന്താണ് സ്മോദറിംഗ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വാട്ടർ സ്പ്രേ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജലം നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ട് ഓക്സിജന്റെ സാന്നിധ്യം നമ്മൾ കുറയ്ക്കുന്നതിനെ പറയുന്ന പേര്, അല്ലെങ്കിൽ ഓക്സിജന്റെ സാന്നിധ്യം കുറച്ചുകൊണ്ട് തീ അണയ്ക്കുന്നതിനെ പറയുന്ന പേര് സ്മോദറിംഗ് എന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതുപോലെ തന്നെ കാർബണിക വസ്തുക്കളുടെ ഉൾഭാഗം നനച്ച് ചെയിൻ റിയാക്ഷൻ തടയാനും ആര് സഹായിക്കുന്നു, ജലം സഹായിക്കുന്നു. അതൊരു പോയിന്റാണ്. കാർബണിക വസ്തുക്കളുടെ അല്ലെങ്കിൽ കാർബണിക് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വസ്തുക്കളുടെയൊക്കെ ഉൾഭാഗം നനച്ചുകൊണ്ട് അതിൻ്റെ ചെയിൻ റിയാക്ഷൻ തടയുന്നു. ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനം കത്തി 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 അങ്ങ് പോവും അല്ലെ, ഇവിടെ നിന്ന് തീ കത്തിയിട്ട് അത് കത്തി 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 ഇങ്ങനെ അറ്റം വരെ വരും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ വെള്ളം വെച്ച് നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, കാർബണിക വസ്തുക്കളുടെ ഉൾഭാഗം നനഞ്ഞുകൊണ്ട് അവിടെ ചെയിൻ റിയാക്ഷൻ തടയുന്നു അല്ലേ. അപ്പോൾ കാർബണിക വസ്തുക്കളുടെ ഉൾഭാഗം നനഞ്ഞുകൊണ്ട് ചെയിൻ റിയാക്ഷൻ തടയുന്നതിനെ പറയുന്ന ചെയിൻ റിയാക്ഷൻ തടയാനും ആര് സഹായിക്കുന്നു, ജലം നമ്മളെ സഹായിക്കുന്നു. കൂടാതെ വാട്ടർ ജെറ്റ് തീയെ അടിച്ചു കെടുത്തുന്നു. നമുക്കറിയാം വാട്ടർ ജെറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു പൈപ്പിൽ നിന്നോ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നോ വളരെ ശക്തിയായിട്ട് ജലം എന്ത് ചെയ്യുന്നു, ഒരു തീയിൽ അല്ലെങ്കിൽ തീ എത്തുന്ന ഏതെങ്കിലും വസ്തുക്കളുടെ മേലിൽ പതിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വാട്ടർ ജെറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ വാട്ടർ ജെറ്റ് തീയെ എന്ത് ചെയ്യുന്നു, അടച്ചു കെടുത്താനായിട്ട് അല്ലെങ്കിൽ അടിച്ചു കെടുത്താനോ അല്ലെങ്കിൽ തീയെ കെടുത്താനായിട്ടോ എന്ത് ചെയ്യുന്നു, വാട്ടർ ജെറ്റും സഹായിക്കുന്നു എന്നറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. നമുക്കറിയാം ഒരു ടാങ്കറിനകത്ത് ഒരു ടാങ്കർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു കപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വെള്ളത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അതിൽ വലിയ സെക്യൂരിറ്റിയും വലിയ ആഡംബരമൊന്നും വേണ്ട. അപ്പോൾ എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും ജലം നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പമ്പ് ഉപയോഗിച്ച് മർദ്ദ വ്യത്യാസം വരുത്തുന്നതിനും ഹോസുകളിലൂടെ ദൂരത്തിൽ എത്തിക്കുന്നതിനും സാധിക്കുന്നു അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള പമ്പ് ഉപയോഗിച്ച് പ്രഷർ പമ്പുകൾ ഉപയോഗിച്ച് ജലത്തിന്റെ പ്രഷർ കൂട്ടുന്നതിനും ഹോസുകൾ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുന്നതിനും എന്ത് ചെയ്യുന്നു, നമുക്ക് ജലം ഉപയോഗിക്കാനായിട്ട് കഴിയും. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. ഏതൊരു സാധാരണക്കാരനും തീ എടുത്തുന്നതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ജലം തന്നെയാണ്. അപ്പോൾ നമ്മൾ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ജലത്തിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ട് അഗ്നിശമനത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഒന്നെന്ന് പറയുന്നത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പ്രകൃതിയിൽ ധാരാളമായി ലഭ്യമാണ്. പിന്നെ പറഞ്ഞത് ബാഷ്പീകരണ ലീനതാപം 540 ആണ്. അതുപോലെ തന്നെ വ്യാപ്ത വികാസ അനുപാതം ചോദിച്ചാൽ അത് 1:1800 ആണ്. അതുപോലെ തന്നെ ഉയർന്ന വിശിഷ്ട താപധാരത ചോദിച്ചാൽ അത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചോദിച്ചാൽ 1000 കലോറി പെർ കിലോഗ്രാം ആണെന്ന് പറഞ്ഞു. പിന്നെ ഈ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് ഓക്സിജന്റെ സാന്നിധ്യം കുറയ്ക്കുന്നതിനെ പറയുന്ന പേര് സ്മോദറിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, കാർബണിക വസ്തുക്കളുടെ ഉൾഭാഗം നനച്ചുകൊണ്ട് ചെയിൻ റിയാക്ഷൻ തടയുന്നതിനും ആര് സഹായിക്കുന്നു, ഈ പറയുന്ന ജലം സഹായിക്കുന്നു. അതുപോലെ തന്നെ വാട്ടർ ജെറ്റ് തീയെ കെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. കൂടാതെ എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് എന്ത് സഹായിക്കുന്നു, നമ്മുടെ ജലം സഹായിക്കുന്നു. പമ്പുകൾ ഉപയോഗിച്ച് മർദ്ദ വ്യത്യാസം വരുത്താനും ഹോസുകളിലൂടെ ദൂരങ്ങളിലേക്ക് എത്തിക്കാനും ജലം നമുക്ക് കഴിയും. അപ്പോൾ ഇത്രയുമാണ് ജലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ. എന്നാലും ജലത്തിന് കുറച്ച് ദോഷങ്ങളുണ്ട്. എന്തൊക്കെയാണ് ജലത്തിൻ്റെ ദോഷങ്ങളെന്ന് നമുക്ക് നോക്കാം. ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ 25% മാത്രമേ അഗ്നിശമനത്തിന് പ്രയോജനപ്പെടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 100% എടുത്താൽ അതിൻ്റെ കാൽഭാഗം മാത്രമേ അഗ്നിശമനത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത്.
കൂടാതെ ജലം ഉപയോഗിക്കപ്പെട്ട ഭാഗം വൃത്തിയാക്കേണ്ടി വരും. നമുക്കറിയാം ഏതെങ്കിലും ബിൽഡിങ്ങിനകത്തൊക്കെ നമ്മളിപ്പോൾ ജലം ഉപയോഗിച്ച് തീയെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചടങ്ങാണ് അല്ലേ. അപ്പോൾ അത് വൃത്തിയാക്കേണ്ടി വരും എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കേസ് തന്നെയാണ്. പിന്നെ വൈദ്യുത ചാലകമായതിനാൽ വൈദ്യുതി സജീവമായ ഭാഗങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. വൈദ്യുത ചാലകമാണ്, നമുക്കറിയാം വെള്ളം എന്ന് പറയുന്നത് എന്താണ്, വൈദ്യുത ചാലകമാണ്. അപ്പോൾ ഈ വൈദ്യുതി ഉണ്ടാവുന്ന തീയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വൈദ്യുത ചാലകമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, നമുക്ക് തീ വെള്ളം ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ കേടുപാട് വരുത്തുന്നു അല്ലെ. അപ്പോൾ ജലം ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും ഒക്കെ ഇലക്ട്രിക് ഉപകരണങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തീ എടുത്താൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ അടിച്ചു പോകും. നമുക്കറിയാം വെള്ളം കയറിയാൽ പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് കൊള്ളത്തില്ല. അപ്പോൾ ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കേടുപാടിന് കാരണമാകുന്ന എന്താണ്, ഈ ജലം ഉപയോഗിച്ചാൽ അത് കേടുപാടിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്ന വഴി എണ്ണകളിലെ തീപിടുത്തങ്ങളിൽ വൻ ദുരന്തം ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പെട്രോൾ വേഴ്സസ് വാട്ടർ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. കാര്യം എന്താണ്, ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പെട്രോളൊക്കെ കത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പെട്ടെന്ന് കുറെ വെള്ളം കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പടർന്നങ്ങ് കത്തും കേട്ടോ. അപ്പോൾ അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുക വഴി എണ്ണകളിലെ തീപിടുത്തം വൻ അപകടം അല്ലെങ്കിൽ വൻ ദുരന്തം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അതൊരു ഫാക്റ്റ് ആണ് കേട്ടോ. അത് ഈ പെട്രോളൊക്കെ ഒഴിച്ചിങ്ങനെ കത്തിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പെട്ടെന്ന് കുറെ വെള്ളം കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ തീ എടുത്തുന്നതിന് ആവശ്യമായ വെള്ളം അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറെ കൂടി ആളി കത്താനായിട്ട് അത് കാരണമാകും. അത് വൻ ദുരന്തങ്ങളിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുക വഴി എണ്ണകളിലെ തീപിടുത്തവും വൻ ദുരന്തങ്ങളിലേക്കും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ജലത്തിനെ കുറിച്ച് പഠിക്കേണ്ടത്. ജലത്തിൻ്റെ അഗ്നിശമന പ്രോപ്പർട്ടീസിനെ കുറിച്ചും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും ഇത്രയുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിനകത്ത് പറഞ്ഞ ഈ കാൽക്കുലേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം, വ്യാപ്ത വികാസ അനുപാതം, അതുപോലെ തന്നെ ഉയർന്ന വിശിഷ്ട താപദാരിദ്ര്യം എത്രയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അഗ്നിശമന മെത്തേഡ് അല്ലെങ്കിൽ അഗ്നിശമനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. അതെന്താണ്, ഫോമാണ് അല്ലെങ്കിൽ പതയാണ്. പത നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പത നമ്മൾ എന്ത് ചെയ്യുന്നു, അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വായു അല്ലെങ്കിൽ വാതകം നിറഞ്ഞ ദ്രാവക കുമിളകളെയാണ് നമ്മൾ പത എന്ന് പറയുന്നത്. അപ്പം എന്താണ്, വായു അല്ലെങ്കിൽ വാതകം നിറഞ്ഞ ദ്രാവക കുമിളകളെ പറയുന്ന പേരാണ് പത. അപ്പോൾ വായു അല്ലെങ്കിൽ വാതകം നിറഞ്ഞിരിക്കുന്നതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള പത കത്തിക്കൊണ്ടിരിക്കുന്നതോ അല്ലാത്തതോ ആയ ഏത് ദ്രാവകങ്ങളുടെയും മുകളിൽ ഒരു ആവരണമായി പൊങ്ങിക്കിടന്നുകൊണ്ട് വായു സമ്പർക്കം ഒഴിവാക്കി തീ എടുത്തുന്നതിനെ പറയുന്ന പേരാണ് ബ്ലാങ്കറ്റിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് ബ്ലാങ്കറ്റിംഗ് എന്നും എന്താണ് സ്മോദറിംഗ് എന്നും ഒക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ പദ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോം ഉപയോഗിച്ച് തീ കെടുത്തുന്ന മെത്തേഡിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ബ്ലാങ്കറ്റിംഗ് ആണെന്ന് അറിഞ്ഞിരിക്കുന്നത്. എന്താണ് ബ്ലാങ്കറ്റിംഗ്? അപ്പോൾ എന്താണ് ബ്ലാങ്കറ്റിംഗ്? വായു അല്ലെങ്കിൽ വാതകം നിറഞ്ഞിരിക്കുന്നതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള പത കത്തിക്കൊണ്ടിരിക്കുന്നതോ അല്ലാത്തതോ ആയ ഏത് ദ്രാവകങ്ങളുടെയും മുകളിൽ ഒരു ആവരണമായി പൊങ്ങിക്കിടന്നുകൊണ്ട് വായു സമ്പർക്കം ഒഴിവാക്കി തീ കെടുത്തുന്ന രീതിയെ പറയുന്ന പേരാണ് ബ്ലാങ്കറ്റിംഗ്. മനസ്സിലായല്ലോ? അതിൽ വേറെ ഡൗട്ട് വരാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇതൊരു തടിക്കഷ്ണമാണ്. ഇവിടെ അതാ തീ കത്തുന്നു. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫോം അല്ലെങ്കിൽ പത നമ്മളിങ്ങനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ പത എന്ന് പറയുന്നത് വായു അല്ലെങ്കിൽ വാതകം നിറഞ്ഞിരിക്കുന്നത് ഭാരം കുറഞ്ഞതുമായിട്ടുള്ള ഒരു പദയാണ്, ഒരു ആവരണമാണ്. ഈ പദ എന്ത് ചെയ്യുന്നു? ഈ തീയിൻ്റെ മുകളിൽ ഒരു ആവരണം പോലെ നിന്നുകൊണ്ട് അതും ഓക്സിജനുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അവിടെ തീ അല്ലെങ്കിൽ അഗ്നിശമനം സാധ്യമാകും. അതിനെ പറയുന്ന പേരാണ് ബ്ലാങ്കറ്റിംഗ് എന്ന്. സെറ്റല്ലേ? അടുത്ത്, ദ്രാവകങ്ങളുടെ ബാഷ്പീകരണം തടയുകയും ചെറിയ അളവിൽ ദ്രാവകത്തെ തണുപ്പിക്കുകയും ചെയ്യുന്നതാണേ. അപ്പൊ ശ്രദ്ധിക്കുക, ദ്രാവകങ്ങളുടെ ബാഷ്പീകരണം തടയുകയും ചെറിയ അളവിൽ ദ്രാവകത്തെ തണുപ്പിക്കുകയും ചെയ്തുകൊണ്ട് തീ കെടുത്തുന്നു കേട്ടോ. അപ്പൊ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് തന്നെയാണ്. അപ്പൊ ഈ പദം ഉപയോഗിച്ച് തീ എടുത്താണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ദ്രാവകങ്ങളുടെ ബാഷ്പീകരണം തടയുന്നു. ദ്രാവകങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ ബാഷ്പീകരിച്ച് വേപ്പറായിട്ട് പോകാതിരിക്കുന്നതിനും ഈ ഫോം സഹായിക്കുന്നു. കൂടാതെ ചെറിയ അളവിൽ എന്ത് ചെയ്യുന്നു, ദ്രാവകത്തെ ഈ ചൂടുള്ള ദ്രാവകത്തെ തണുപ്പിക്കുകയും അത് ചെയ്തുകൊണ്ട് അവിടെ തീ എടുക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ പദ അല്ലെങ്കിൽ ഫോം ആണെന്ന് അറിഞ്ഞിരിക്കുക. സെറ്റല്ലേ?
അടുത്ത് നമുക്ക് നോക്കേണ്ടത് എണ്ണകൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെയിന്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന തീബാധകളിൽ നിന്നും ഉപയോഗിക്കുന്ന അഗ്നിശമന മാധ്യമമാണ് പവ കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ പെട്രോളിയം ഇവയിലൊക്കെ തീപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല, അത് വൻ ദുരന്തത്തിലേക്ക് നയിക്കും. അപ്പോൾ എണ്ണയും പെട്രോളിയം ഒക്കെ കത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട അഗ്നിശമന രീതി അല്ലെങ്കിൽ മാധ്യമം ഏതെന്ന് ചോദിച്ചാൽ അത് പതയാണ് അല്ലെങ്കിൽ ഫോം ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ എണ്ണകൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെയിന്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന തീ അല്ലെങ്കിൽ അഗ്നിബാധകളിൽ ഉപയോഗിക്കേണ്ട ഒരു അഗ്നിശമന രീതി എന്ന് പറയുന്നത് എന്താണ്? പത അല്ലെങ്കിൽ ഫോം ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഫോം അല്ലെങ്കിൽ പതയെക്കുറിച്ച് പഠിക്കാനുള്ളൂ. പത എന്ന് പറഞ്ഞാൽ എന്താണ്? വായു അല്ലെങ്കിൽ വാതകം എന്ന് പറഞ്ഞ ദ്രാവക കുമിളകളാണ്. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നു? അഗ്നിയുടെ മുകളിൽ ഒരു ആവരണമായിട്ട് പൊങ്ങിക്കിടന്നുകൊണ്ട് വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് തീ കെടുത്തുന്നു എന്ന് പറയുന്നു. ദ്രാവകങ്ങളുടെ ബാഷ്പീകരണം തടയുകയും ചെറിയ അളവിൽ ദ്രാവകത്തെ തണുപ്പിക്കുകയും ചെയ്യുന്ന ആരാണ്? നമ്മുടെ പതയാണെന്ന് പറഞ്ഞു. എണ്ണ പെട്രോളിയത്തിലൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തത്തിന് ഒരു അഗ്നിശമന രീതിയായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനെ തന്നെയാണ്? ഈ പത തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട അഗ്നിശമന രീതിയാണ്. ഇതെന്ന് പറയുന്നത് സാൻഡ് അല്ലെങ്കിൽ മണൽ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും പല ബിൽഡിങ്സിലും, വലിയ 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 ബിൽഡിങ്സ് ആയാലും ചെറിയ ബിൽഡിങ്സ് ആയാലും നമ്മൾ ഫയർ ബക്കറ്റ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. ഒരു ബക്കറ്റിനകത്ത് എന്ത് ചെയ്യുന്നു? ഇവിടെ ഫയറിൻ്റെ ഒരു ലോഗോ കാണിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് മണ്ണ് നിറച്ച് വെച്ചേക്കും അല്ലെ, മണ്ണ് നിറച്ച് വെച്ച് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫയർ ബക്കറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് ഈ ഫയർ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ? ഈ നമ്മളിപ്പോൾ പെട്ടെന്ന് അഗ്നിശമന രീതിക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ മണൽ തന്നെയാണ്. അപ്പം മണലിൻ്റെ അഗ്നിശമന രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ജലം ഉപയോഗിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന മാധ്യമമാണ് മണൽ കേട്ടോ. അപ്പം ജലം ഉപയോഗിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് സാധനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തത്തിനൊക്കെ ജലം ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഒന്നിൽ ഫോം ഉപയോഗിക്കാം, പത ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മണൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ജലം ഉപയോഗിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ നമുക്ക് അഗ്നിശമനത്തിന് ആരെ ഉപയോഗിക്കാനായിട്ട് കഴിയും? മണൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. പ്രാഥമിക അഗ്നിശമന മാധ്യമമായി ഫയർ ബക്കറ്റുകളിൽ സൂക്ഷിക്കുന്നതാണ് അല്ലേ. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രൈമറി ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആയിട്ട് അല്ലെങ്കിൽ പ്രാഥമിക അഗ്നിശമന മാധ്യമമായിട്ട് ഫയർ ബക്കറ്റുകളിൽ സൂക്ഷിക്കുന്ന എന്ത് തന്നെയാണ്? ഈ പറഞ്ഞിട്ടുള്ള മണൽ തന്നെയാണ്. മണൽ ഉപയോഗിച്ചുകൊണ്ട് തീയെടുത്തുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? ബ്ലാങ്കറ്റിംഗ് എന്നാണ്. അപ്പോൾ മണൽ ഉപയോഗിച്ചുകൊണ്ടും പത ഉപയോഗിച്ചുകൊണ്ടും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാൻഡ് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഫോം ഉപയോഗിച്ചുകൊണ്ടും പത ഉപയോഗിച്ചുകൊണ്ടും തീയെടുത്തുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? ബ്ലാങ്കറ്റിംഗ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ മണൽ ഉപയോഗിച്ചുകൊണ്ടും പത ഉപയോഗിച്ചുകൊണ്ടും തീയെടുത്തുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? ബ്ലാങ്കറ്റിംഗ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അടുത്ത് വരുന്ന, അപ്പോൾ ഇത്രയും ആണ് നമുക്ക് നമ്മുടെ മണലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ജലം ഉപയോഗിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ് മണൽ എന്ന് പറയുന്നത്. പ്രാഥമിക അഗ്നിശമന മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത് മണലാണ്. മണൽ ഉപയോഗിച്ച് തീയെടുത്തുന്നതിൻ്റെ പറയുന്ന പേരാണ് ബ്ലാങ്കറ്റിംഗ്. പത ഉപയോഗിച്ച് തീയെടുത്തുന്നതിൻ്റെ പേര് പറയുന്ന പേരെന്താണ്? അത് ബ്ലാങ്കറ്റിംഗ് എന്ന് തന്നെയാണ്. ജലം ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് അതിനെ കൂളിംഗ് മെത്തേഡ് എന്നാണ് പറയുന്നത്. എന്താണ് കൂളിംഗ് മെത്തേഡ് എന്നാണ്? അപ്പൊ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ ഇത്രയും പഠിച്ചാൽ മതി. നമുക്കിപ്പോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് നമ്മുടെ DCP എന്താണെന്ന് പഠിക്കണം, ഡ്രൈ കെമിക്കൽ പൗഡർ എന്താണ് പഠിക്കണം, ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ഇൻട്രഡക്ഷൻ പോലെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഈ പറഞ്ഞിട്ടുള്ള അഗ്നിശമന രീതികൾ അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷിംഗ് ഏജൻസ് എന്ന് പറയുന്ന ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് സാധനങ്ങൾ, ജലം, ഫോം, സാൻഡ്. അപ്പോൾ എന്താണ് ജലത്തിൻ്റെ അഗ്നിശമന രീതി എന്നും എന്താണ് ഫോമിൻ്റെ അല്ലെങ്കിൽ പതയുടെ അഗ്നിശമന രീതി എന്നും എന്താണ് സാൻഡ് അല്ലെങ്കിൽ മണലിൻ്റെ അഗ്നിശമന രീതി എന്നും മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്പർ, ആ നമ്പർ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നോക്കിയാലും നിങ്ങൾക്ക് ഈ പോസ്റ്റ് കാണാനായിട്ട് കഴിയും. അപ്പോൾ 9961619272 എന്ന് പറയുന്ന നമ്പറിലേക്ക് 100 രൂപ അയച്ചിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഫയർമാൻ്റെ എക്സാമിൻ്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക്, അതിപ്പോൾ എത്ര ദിവസത്തേക്ക് ആയാലും ഫയർമാൻ്റെ എക്സാമിൻ്റെ തലേ ദിവസം വരെയുള്ള എല്ലാ യൂട്യൂബ് ക്ലാസ്സിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള നോട്ട്സുകളും, മോഡൽ എക്സാം നടത്തിയാലും മോഡൽ എക്സാമിൻ്റെ PDF, മോക്ക് ടെസ്റ്റ് നടത്തിയാലും മോക്ക് ടെസ്റ്റിൻ്റെ PDF നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ ഒരു ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം മാക്സിമം ഉപയോഗിക്കുക, ക്ലാസ്സുകൾ നല്ലപോലെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സിൽ 1-2 തവണ കേട്ട് പഠിച്ച ശേഷം ഈ ഒരു ഗ്രൂപ്പിനകത്തുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.